പ്രളയം തകർത്തെറിഞ്ഞ കോട്ടയം കൂട്ടിക്കൽ ഗ്രാമം അതിജീവനത്തിന്റെ പാതയിൽ. ഒരു നാടിന്റെ സ്വപ്നങ്ങളെ ഉരുൾ എടുത്തുപോയിട്ട് ഇന്ന് രണ്ടു വർഷം തികയുകയാണ്. പ്രളയബാധിതർക്കായി സിപിഐഎം പണി കഴിച്ച 25 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. രണ്ടു വർഷം മുൻപ് ഇതേ ദിവസമായിരുന്നു കൂട്ടിക്കൽ ഗ്രാമത്തിൽ പെയ്തിറങ്ങിയ പേമാരിയിൽ ഒരു നാടിൻ്റെ സ്വപ്നങ്ങൾ ആകെ ഒലിച്ചുപോയത്. പ്രകൃതിക്ഷോഭത്തിലും ഉരുൾപൊട്ടലിലും അന്ന് ജീവൻ പൊലിഞ്ഞത് 13 പേർക്ക്. സർവസമ്പാദ്യവും നഷ്ടമായി പെരുവഴിയിലായത് നിരവധി കുടുംബങ്ങൾ. സന്നദ്ധ സംഘടനകൾ പലർക്കും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി. CPIM ദുരിതബാധിതർക്കായി നിർമ്മിച്ചത് 25 ഭവനങ്ങളാണ്. സ്വന്തമായി വാങ്ങിയ 2 ഏക്കർ 10 സെന്റ് സ്ഥലത്താണ് CPIM ഭവനരഹിതർക്ക് തണൽ ഒരുക്കിയത്. നറുക്കെടുപ്പിലൂടെയായിരുന്നു ഓരോ വീടിൻ്റെയും ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ഗുണഭോക്താക്കളുടെ സാന്നിധ്യത്തിൽ അവർക്കുള്ള വീടുകളുടെ നറുക്കെടുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. നറുക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ 25 വീട്ടുകാരെ തീരുമാനിച്ചു. അതിൽ ആർക്കായിരിക്കണം ഏത് വീട് എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ നിശ്ചയിക്കാതെ അവരെ കൊണ്ട് തന്നെ തീരുമാനിപ്പിച്ച് 25 പേരുടെ പേരെഴുതി ടിന്നിലാക്കി ഇട്ടിട്ട് അവർ തന്നെ നറുക്കെടുത്തുള്ളൂ. അവർക്ക് ഏത് വീടും ആ കിട്ടുന്ന നമ്പറിൽ പറയുന്ന വീട് അവർക്കായിരിക്കും. അങ്ങനെ ഇന്നലെ നറുക്കെടുപ്പായിരുന്നു. 25 വീടുകൾ നറുക്കെടുപ്പ്, അവർക്ക് വീട് അലോട്ട് ചെയ്തു. ഇനി വൈദ്യുതി കണക്ഷൻ കൂടെ കിട്ടി, കുടിവെള്ളവും കൂടി എത്തുന്നതോടുകൂടി നവംബർ മധ്യേ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കും. അതും കോട്ടയം ജില്ലയുടെ അല്ല കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പുതിയ സംഭവമാണ്. അടുത്ത മാസം മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ച് വീടിൻ്റെ താക്കോൽ ദാനം നിർവഹിക്കാനാണ് പദ്ധതി. CPIMന്റെ ജില്ലയിലെ പാർട്ടി അംഗങ്ങളിൽ നിന്നും ആണ് പ്രധാനമായും ഈ ഫണ്ട് സ്വരൂപിച്ചത്. അതുകൂടാതെ ട്രേഡ് യൂണിയൻ സംഘടനകളും സർവീസ് മേഖലയിലെ സംഘടനകളുമെല്ലാം ഇതിനോട് ആവേശപൂർവ്വം പ്രതികരിച്ചിട്ടുണ്ട്. ആ നിലയിൽ പാർട്ടിയിൽ നിന്ന് മാത്രമായി സമാഹരിച്ചത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് പൂർത്തീകരിക്കാനാവും എന്നാണ് ഇപ്പോൾ ഞങ്ങൾ കണക്കാക്കുന്നത്. ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി നടന്ന നറുക്കെടുപ്പിൽ CPIM നേതാക്കളായ AV റസൽ, KJ തോമസ്, KRAJESH ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.